എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഇവിടെ നമ്മുടെ സുഖമായിരിക്കാൻ കേട്ടോ. എങ്ങനെയുണ്ട് നാട്ടിലും മഴയൊക്കെ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ജ്യൂസി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലഡുവാണ്, ബൂന്തി ലഡുവാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഈ ശരണ ഭവനും ഹൽദിറാംസ് എന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ലഡുവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കണത് കാണാം അല്ലേ. ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ ഒരു കപ്പിൽ, അതായത് 250 ml കപ്പിലാണ് ഒരു കപ്പ് കടലമാവ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, പിഞ്ച് ഉപ്പ്. ലഡുവിന് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി അല്ല ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അത് ഇഷ്ടമുണ്ടെങ്കിൽ. ഒരുപോലെ എല്ലാ സ്ഥലത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇതൊന്ന് ഇളക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കതൊരു വെള്ളം ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ ബാറ്റർ ആക്കി എടുക്കണം. അപ്പം ഞാനിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വരണ്ടത് ഇളക്കാൻ, അല്ലെങ്കിൽ നമുക്ക് വെള്ളം കൂടിപ്പോയാൽ അതിൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ തെറ്റും. കറക്റ്റ് വെള്ളത്തിൽ അങ്ങോട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ചെറിയൊരു അളവിലാണ് ഞാൻ കാണിക്കുന്നത്, കാരണം ഇവിടെ അങ്ങനെ മധുരം ഇഷ്ടമുള്ള ആൾക്കാരെ എല്ലാവരും. ഇത് മിക്സിയിൽ എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാവും. അപ്പം കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. അയവ് പോരാ, കുറച്ചും കൂടി നമുക്ക് ലൂസ് ആവണം. അപ്പം ഇത്രയും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ബൂന്തി ഇങ്ങനെ പരന്ന് പരന്ന് പോകും നമ്മളെ എണ്ണയിലിടുമ്പോൾ. ഒരുപാട് ഹാർഡായി കഴിഞ്ഞാൽ നമ്മളുടെ ബൂന്തിക്ക് ഒരു ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വരില്ല, ഒരു എന്താ പറയുക, ഒരു വാല് പോലെ അങ്ങോട്ട് വരും. അപ്പം കറക്റ്റ് ആ ഒരു ദോശമാവിൻ്റെ അയവിൽ തന്നെ നമുക്ക് ഇതാക്കിയെടുക്കണം. കട്ടകൾ ഒട്ടും ഇല്ലാതാക്കണം. നമ്മളുടെ ബാറ്റർ റെഡിയാക്കി നമ്മളതിനെ ബൂന്തി ആക്കിയിട്ട് മാത്രം മതി പഞ്ചസാര സിറപ്പാക്കാൻ. കാരണം അല്ലെങ്കിൽ നല്ല ചൂടോടുകൂടി വേണം ഈ ബൂന്തി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. പഞ്ചസാര ലായനി ആദ്യമേ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ബൂന്തി ഉണ്ടാക്കി വരുമ്പോഴേക്കും അത് തണുക്കും. അപ്പം നമുക്ക് പഞ്ചസാര ലായനി ഇത് ബൂന്തിയാക്കി എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഈ അളവിൽ മതി കേട്ടോ. എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഇതാ ഈ അയവ് മതി കേട്ടോ. ഇത് ഞാൻ എണ്ണ ചൂടായി നോക്കാൻ വേണ്ടി ഇട്ട് കൊടുത്ത കേട്ടോ. ഇതുപോലൊരു പരന്ന പാൻ തന്നെ വേണം എണ്ണ വെക്കാൻ. കാരണം വെച്ചാൽ നമ്മൾ ചീഞ്ഞിട്ടിയൊക്കെ വെക്കുമ്പോൾ എല്ലാം കൂടി ഒഴിക്കുമ്പോൾ കൂടി പോവുള്ളൂ, ഇങ്ങനെ കൂടി കൂടി ചേർന്ന് നിൽക്കും. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം തിളച്ചു. ഇപ്പം ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഒരു അരിപ്പ എടുക്കുക, ഓട്ടയുള്ള ഒരു അരിപ്പ എടുക്കുക. നമ്മളുടെ ബൂന്തിയുടെ അരിപ്പ വേറെ ഉണ്ട്, ഇതിപ്പോൾ നമ്മുടെ സാധാരണ അരിപ്പയാണ്. അപ്പം അതിലേക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ ചിറ്റിറ്റ് കൊടുക്കണം കേട്ടോ. ഒരുപാട് ഫ്രൈ ആയ നമ്മുടെ ലഡു കട്ടിയായി പോവും. എന്നാൽ തീരെ ഫ്രൈ ആവാതിരുന്നാലോ ഒരു സുഖം ഉണ്ടാവില്ല, ആ ലഡുവിന് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പൊ ഇത്രേ പാടുള്ളൂ കേട്ടോ, ഏറി വന്ന ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ ഈ എണ്ണയിൽ കിടക്കാൻ പാടുള്ളൂ. ഓരോ പ്രാവശ്യം നമ്മൾ ഇടുമ്പോഴും നമ്മൾ നോക്കണം എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടോ എന്നുള്ളത്. നമ്മളുടെ ബൂന്തി എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഞാൻ ഒന്ന് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സറ ജാറിലേക്ക് ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ രൂപമാറ്റം സംഭവിച്ച ബൂന്തികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്കൊന്ന് ഞാൻ ക്രഷ് ചെയ്യാൻ പോവുകയാണ്. ഒരു പകുതി എടുത്തിട്ട് ക്രഷ് ചെയ്യുക, പകുതി നമുക്ക് ആ ബൂന്തിയായിട്ടന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് വേണം നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാൻ. പാട് ഇങ്ങനെ ഫൈനായിട്ട് പൊടിക്കേണ്ട കുറച്ച്, ബാക്കി ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. ബൂന്തി നല്ല നല്ല സുന്ദര ബൂന്തിയായി, നല്ല കുട്ടപ്പം ബൂന്തിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത്രേ ആവാൻ പാടുള്ളൂ, അതായത് ഫ്രൈ ആയിട്ടുണ്ടോ ചോദിച്ചാൽ ഫ്രൈ ആയിട്ടുണ്ട്, ഓവർ ഫ്രൈ ആയിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല, വെന്തിട്ടില്ലേ ചോദിച്ചാൽ വെന്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കണം കേട്ടോ, കണ്ടോ ചെറിയൊരു സൗണ്ടൊക്കെ കേട്ടുന്നില്ലേ, ഇങ്ങനെ വേണേ. ഞാൻ ഇതാ ക്രഷ് ചെയ്തതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പഞ്ചസാര പാനി കാച്ചാം. ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. പഞ്ചസാര പാനി കാച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ കടലമാവ് എടുത്ത അതേ 250 ml തന്നെ ഞാനൊരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സാരിയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 കരിയാമ്പൂ വേണമെങ്കിൽ ഇടുക, പക്ഷെ ഞാനത് ഇടുന്നില്ല, കാരണം എനിക്കത് ഇഷ്ടമല്ല ഈ കരിയാമ്പൂ ലഡുവിനിടെ കൂടെ കടിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വെറും പഞ്ചസാര സിറപ്പും കൂടെ ആക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ, തിളച്ചിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയട്ടെ. ഈ ഒറ്റ സ്ട്രിങ് ഉണ്ടാവില്ലേ, വൺ സ്ട്രിങ്
അത് വേണ്ട, അതിന്റെ മുമ്പിലത്തെ പരുവാമ നമുക്ക് എടുക്കാം. അപ്പൊ ഞാനത് കാണിച്ചു തരാം, എത്രക്കാ ആവണ്ടത് എന്നുള്ളത്. എന്നിട്ട് ചൂടോടുകൂടി വേണം നമുക്ക് നമ്മുടെ ബൂന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം ഒരുപാട് ഒഴിച്ചാൽ അത് വറ്റി വരാൻ ഒരുപാട് താമസിക്കും. നമുക്കങ്ങനെ ഒരുപാട് വറ്റിച്ചിട്ടോ ഒറ്റ വൺ സ്ട്രിങ്ങും ടു സ്ട്രിങ്ങും ഒന്നും നമുക്ക് ആക്കണ്ടല്ലോ. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് ഒരു ഇതില് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുക്കും. നെയ്യ് കുറച്ച് അധികം ഇരുന്നാലും കുഴപ്പമില്ല. ഇത് രണ്ടും കൂടി തന്നെ അങ്ങനെ നമുക്ക് എടുക്കാം. നമ്മളുടെ ഷുഗർ സിറപ്പ് ശരിയായിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ കട്ടിയാവണ്ട, ഒരുപാട് കട്ടിയായാൽ നമ്മുടെ ലഡു ഇങ്ങനെ എന്താ പറയുക പാറ പോലെയാവും അത് ഉറച്ചിട്ട്. അപ്പൊ കുറച്ച് ഒന്നും കൂടെ പഞ്ചസാര പനി ഇങ്ങനെ അലിഞ്ഞ് ഇങ്ങോട് വന്ന് ആ ഒറ്റനൂൽ പരുവത്തിന്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേജ് ആവുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യണം. മതി കേട്ടോ. അപ്പൊ ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. ഏലക്ക പൊടിച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടിക്കോട്ടെ. അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്യോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം നമുക്ക്. അത് നല്ലൊരു ടേസ്റ്റാണ്. പഞ്ചസാര പാവ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണേ. പെട്ടെന്ന് അങ്ങോട്ട് ഒഴിക്കരുത്, ഒഴിച്ചു വെച്ചപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവ് കൂടി പോവുള്ളൂ. ഇതിലേക്ക് അങ്ങോട്ട് മുങ്ങിക്കിടക്കണം, നമ്മളുടെ ബൂന്തി മൊത്തം അങ്ങോട്ട് മുങ്ങിക്കിടക്കണം പഞ്ചസാര പാനിയിൽ. അപ്പം നമുക്ക് നമ്മളെടുത്ത പഞ്ചസാര ലായനി കറക്റ്റാണ് കേട്ടോ. ഒരു കപ്പും ഒരു കപ്പ് പഞ്ചസാരയും അര കപ്പ് വെള്ളവും. നെയ്യും നെയ്യൊക്കെ തിരി നല്ലോണം ഇട്ട് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. നെയ്യൊക്കെ ഇട്ടാൽ നമ്മൾ നെയ്യ് നല്ലോണം ഇട്ട് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറക്കുമ്പോൾ ഞാൻ അഡീഷണൽ നെയ്യിൻ്റെ ആവശ്യമില്ല. ഒന്ന് ചൂടാറിയിട്ട് നമുക്കത് ഉരുട്ടി ഉരുളയാക്കേ. ഇതേട്ടോ പഞ്ചസാര പാനിയെ നമ്മളുടെ ബൂന്തിയെല്ലാം കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ മിതമായിട്ടുള്ള ചൂടേ ഉള്ളൂ. നമുക്കത് ഒരു ഉരുള ഉരുളയാക്കിയിട്ട് വയ്ക്കാം. നമ്മളത് ഉരുട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എല്ലാ ഉരുളയിലും എത്തണ പോലെ നമ്മളിത് ചെയ്യണം കേട്ടോ. നല്ല സ്മൂത്തായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമ്മുടെ ലഡു. കുഞ്ഞു കുഞ്ഞു ഉരുളയായിട്ടാണ് ഞാൻ ആക്കണത്, ഒരുപാട് വലിയ ഉരുളയാക്കണില്ല. ഞാൻ പറയാം നമ്മുടെ ഈ മാവ് എടുത്തിട്ട് നമുക്ക് എത്ര ലഡു കിട്ടിയെന്ന് അവസാനം ഞാൻ പറയാം. നമ്മുടെ ലഡു നല്ല എന്താ പറയുക ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള നല്ല അടിപൊളി കിടിലൻ ലഡു. നമുക്ക് ഈ ശരവണ ഭവനും അതുപോലെ എന്താ പറയുക ഹൽദിരാംസ് എന്നൊക്കെ കിട്ടുന്ന അങ്ങനെ ജ്യൂസി ആയിട്ടുള്ള ഒരു ലഡു ഇല്ലേ, അതായത് ഭയങ്കര കട്ടിയല്ലാത്ത ലഡു, അതാണ് ഈ ലഡു കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല എളുപ്പമല്ലേ നമുക്കിത് ഉണ്ടാക്കാൻ. അതിൻ്റെ ആ കണക്കൊന്ന് ശരിയാക്കി നോക്കിയാൽ മതി. അപ്പം ഞാൻ എനിക്ക് കിട്ടിയ ലഡു ഇപ്പോൾ നമ്മളെടുത്ത അളവിൽ 3, 3, 6, 3, 9, 12, 3, 12, 3, 14 ലഡു കിട്ടി കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും